പ്രിട്ട സാഹേബ്, അതിനു മുമ്പ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസിലെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് അണച്ച തീയെക്കുറിച്ച് ഉള്ള ചർച്ചയുള്ളത് എന്ന് പറഞ്ഞ ചർച്ചയാണല്ലോ, അങ്ങനെയാണല്ലോ തീയെക്കുറിച്ച്. ഒരു സെക്കൻഡ് ശ്രീ നമ്പൂതിരി, ഈ ബക്കറ്റ് അല്ല, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് തിരുത്തണേ, എന്താ കാരണം ഈ അജയ തറയിൽ എന്നെ ഡിസ്റ്റോർട്ട് ചെയ്തതുപോലെ താങ്കൾ ഡിസ്റ്റോർട്ട് ചെയ്യരുത്. ഈ ബക്കറ്റും വെള്ളവും മഗിന്റെ കാര്യം പറഞ്ഞത് ശ്രീ ജേക്കബ് ജോർജ് ആണ്, ഞാനല്ല. എനിക്കറിയില്ല എത്ര കപ്പ് വെള്ളം ഉപയോഗിച്ചെന്ന്, മഗ് ഉപയോഗിച്ചെന്ന്, ബക്കറ്റ് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ ചർച്ചയിൽ വന്ന ഒരു അഭിപ്രായം ഉണ്ടല്ലോ, നമ്മുടെ ഈ ചർച്ചയിൽ വന്ന ഒരു അഭിപ്രായമാണ്, ഒരു മഗ് വെള്ളം കൊണ്ട് അണച്ച തീയാണ്. ആ തീയെ കുറിച്ചുള്ള ചർച്ച തുടങ്ങിയിട്ട് ചായ കോൺഗ്രസിലെ ചായക്കോപ്പിയിലെ കൊടുങ്കാരനെ കുറിച്ചാണ് അരമുക്കാം മണിക്കൂർ നമ്മൾ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, കോൺഗ്രസും നമ്മുടെ ചർച്ചാ വിഷയമാകണം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു എം പിയെ കുറിച്ചാണ് അജയ് തറയിൽ ശക്തമായ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ മഴയത്ത് കിളിർത്ത് വന്ന തകരാന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെറിയ കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിലെ ഞാൻ കോൺഗ്രസിലെ അജയ് തറയിലിൻ്റെ കിളിർത്തു വന്ന തകരകൾ വളരാനുള്ള സാധ്യതകൾ ഉള്ള ഒരു പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റിയത് അജയ് തറയിലിൻ്റെ നേതാക്കന്മാരൊക്കെ കൂടെ ചേർന്നല്ലേ? അതുകൊണ്ട് അജയ് തറയിലിനെ പോലെ ഇത്രയും പരിണിതപ്രജ്ഞനായ നേതാവിന് വേണ്ടത്ര അദ്ദേഹത്തിന് വികാസം പ്രാപിക്കാൻ സാഹചര്യം വരാതിരിക്കുകയും ഇന്നലെ വന്ന ആളുകൾക്ക് വികസനം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെ ഒക്കെ നേതാക്കന്മാർ, അത് അദ്ദേഹം തന്നെ എനിക്ക് തോന്നുന്നു പലവട്ടം അദ്ദേഹം ആത്മരോഷം കൊണ്ടിട്ടുമുണ്ട് അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഞാനത് കോൺഗ്രസിൻ്റെ ഇന്റേണൽ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് അജയ് തറയിലിന് അറിയാം, എനിക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ഒത്തിരി ഡിസർവ് ചെയ്യുന്ന ആളാണ്. ആ ഡിസർവ് ചെയ്യുന്ന ഒരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയോ എന്നുള്ളത് ഇന്റർനാഷണൽ കോൺഗ്രസും അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത്. അതിൻ്റെ അകത്ത് നിന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്നുള്ളത് അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത്. ഓപ്പൺ ഇൻവിറ്റേഷൻ അവിടെ നിൽക്കുന്നതിൽ വല്ല പ്രയോജനം ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഈ നമ്പൂതിരി എത്ര സൗമ്യമായിട്ടാണ് ഒരു ബിജെപി ചേരുന്നതും സന്തോഷമായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. അജയ് തറയിൽ വാങ്ങി വെച്ചാലും മതി, ബിജെപി ചേരുന്നത് എനിക്ക് ഇഷ്ടമാണ്. അല്ല പക്ഷെ താങ്കളുടെ അതിന്റെ അകത്ത് നിൽക്കണമെന്നേ ആലോചിച്ചുള്ളൂ. സി പി എം പോവാം ഞാൻ എന്റെ ചെറുപ്പത്തിലെ അഗ്രസീവ് പൊളിറ്റീഷ്യൻ ആണ്. കൈരളിയുടെ ഷോയിൽ പോലും അല്ലല്ല എന്റെ പൊളിറ്റിക്സ് ഒരു അഗ്രസീവ് പൊളിറ്റീഷ്യൻ ആണ്. എന്റെ പ്രസംഗം അഗ്രസീവ് ആണ്, എന്റെ പ്രവൃത്തി അഗ്രസീവ് ആണ്. ആ അഗ്രസീവ്നെസ് ആണ് എനിക്ക് പിന്തുടരുന്നത്. അജയ് തറയിലിന്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ എന്റെ പ്രസംഗം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയതെങ്കിൽ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അജയ് തറയിൽ, അജയ് തറയിൽ ഒരു സെക്കൻഡ്, അജയ് തറയിൽ ഇവിടെ ഈ പരിപാടിയിൽ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള, എനിക്ക് വളരെ ഇഷ്ടമുള്ള എന്റെ സഹോദരനെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ് അജയ് തറയിൽ. പക്ഷേ അജയ് തറയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അജയ് തറയിലെ അഗ്രസീവ്നെസ് സൗമ്യനായിട്ടുള്ള നമ്പൂതിരിക്ക് ഇഷ്ടമായി തുടങ്ങി.